शोषणं पापपङ्गस्य दीपनं ज्ञानतेजसाम् गुरुपादोदगं सम्यक् संसारार्णवतारकम्। ഇവിടെ ഗുരുവിൻ്റെ പാദജലം പാപമാകുന്ന പങ്കത്തെ നശിപ്പിക്കുന്നു, അത് ജ്ഞാന തേജസ്സിനെ വർദ്ധിപ്പിക്കുന്നു. മാത്രമല്ല സംസാരമാകുന്ന സമുദ്രത്തെ കടക്കുന്നതിനെ സഹായിക്കുകയും ചെയ്യുന്നു എന്നാണ് ശ്ലോകത്തിൻ്റെതായിരിക്കുന്ന താത്പര്യം. ഇവിടെ ഗുരുവിൻ്റെ പാദജലം, ഗുരുവിൻ്റെ പാദതീർത്ഥം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ പാദപൂജകളും അതുപോലെയുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ നിലനിൽക്കുന്നുണ്ട്. നല്ല കാര്യം തന്നെ എന്ന് വന്നാൽ, ചിലപ്പോൾ പ്രാരബ്ധവശാൽ ഗുരുവിനും പാദത്തിലും വിരലുകളിലും കുഴിനഖം മുതലായിരിക്കുന്ന രോഗങ്ങളും അസുഖങ്ങളും പ്രാരബ്ധവശാൽ ഉണ്ടായി എന്ന് വരും. അപ്പം അങ്ങനെ രോഗജന്യമായിരിക്കുന്ന ഒരു പാദം കഴുകി വൃത്തിയാക്കുന്നു നല്ലത് തന്നെ. ഇവിടെ വിശ്വാസത്തോടുകൂടി ആണെങ്കിലും ആ തീർത്ഥം ഒരറിവുള്ള ഗുരു തൻ്റെ പിൻഗാമികളെ കൊണ്ടൊരിക്കലും സേവിപ്പിക്കുവാൻ ശ്രമിക്കുകയില്ല. ഇവിടെ അപ്പോൾ ഗുരു എന്നുള്ളത് തത്വമാണെന്നും അത് നിശ്ചലമായിരിക്കുന്ന ബോധത്തിൻ്റെ പ്രതീകമാണെന്നും ഇതിനോടകമുള്ള ശ്ലോകത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ പാരമ്പര്യാനുസൃതം ഗുരുമഹത്വം വ്യക്തമായി ബോധിച്ച് പരമ്പരയിൽപ്പെട്ടിരിക്കുന്ന ഒരു ഗുരുവാണെങ്കിൽ ഒരിക്കലും അവിടെ അനാചാരത്തിന് കൂട്ടുനിൽക്കുവാൻ തയ്യാറാവുകയില്ല. ഗുരു പ്രതീകമാകുമ്പോൾ അവിടെ സാളഗ്രാമത്തിലോ അല്ലെങ്കിൽ ശിവലിംഗത്തിലോ അല്ലെങ്കിൽ കണ്ണാടി വിഗ്രഹത്തിലോ ശ്രീചക്രത്തിലോ ശ്രീ മഹാമേരു പീഠത്തിലോ അങ്ങനെ അതിലെല്ലാം ഗുരുവിൻ്റെ മഹത്വമാണ് വാസ്തവത്തിൽ പ്രകടമാകുന്നത്. കാരണം ഗുരുവാണ് എന്താണ് ഈശ്വരനെന്നും എന്താണ് ശിവചൈതന്യമെന്നും ദേവതാത്മഭാവം എന്താണ്, ഇവിടെ സൃഷ്ടിയുടെ രഹസ്യം എന്താണ്, സൃഷ്ടി ഉണ്ടായിട്ടുണ്ടോ, ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആർക്കാണ് എന്നുള്ള രീതിയിൽ നമ്മുടേതായിരിക്കുന്ന ആത്മീയ ശാസ്ത്രങ്ങളുടെ വിശകലനം ശ്രുതിക്കനുസൃതമായിട്ടാണ് ഒരു ഗുരു നമുക്ക് വിശകലനം ചെയ്തിരിക്കുന്നത്. അവിടെ ശ്രുതിക്കാണ് പ്രമാണം, അതായത് ശ്രുതിക്കാണ് അവിടെ ഇങ്ങനെ കൂടുതൽ അംഗീകാരം, അല്ലെങ്കിൽ ആ നമ്മളെ ഈ വിവേചനം, അതായത് ഇത്തരത്തിലുള്ള അറിവുകളുടെ വിശകലനത്തിന് നമ്മൾ ആശ്രയിക്കുന്നത് ശ്രുതിയെയാണ്. ഇവിടെ ഗീതയിലും ഇതിമേ മതഹ എന്നെല്ലാം ഭഗവാൻ ശ്രീകൃഷ്ണൻ അറിയിപ്പിക്കുന്നു. ഇവിടെ പൊതുവേ നമ്മൾ മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്നൊരു അർത്ഥത്തെയാണ് ധരിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ ശാസ്ത്രഗ്രന്ഥങ്ങളായിരിക്കുന്ന മതഗ്രന്ഥങ്ങളിലും മതം എന്ന് പറയുമ്പോൾ അവിടെ അഭിപ്രായം എന്നൊരു അർത്ഥം മാത്രമല്ല വരുന്നത്. കാരണം അഭിപ്രായമാകുമ്പോൾ അത് മാറ്റത്തിന് വിധേയമാണ്. അവിടെ പറയുന്ന മതം സത്യനിശ്ചയം, തീർപ്പാണ്, നിശ്ചയമാണ്. അപ്പൊ അങ്ങനെ നിശ്ചയാത്മകമായിരിക്കുന്ന ഒരറിവിനെ ബോധിപ്പിക്കുന്ന ആളാണ് ഗുരു എന്ന് പറയുന്നത്. അപ്പോ വിഗ്രഹങ്ങളുടെ
പ്രതീകങ്ങളായിരിക്കുന്ന ചാളഗ്രാമം തുടങ്ങിയിരിക്കുന്ന വിഗ്രഹങ്ങളെ പൂജിച്ച് അവിടെ തീർത്ഥങ്ങളെല്ലാം ഉണ്ടാക്കി ആ തീർത്ഥത്തെ ഗുരു തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയിരിക്കുന്ന ഉപദേശ മന്ത്രങ്ങളെ കൊണ്ട് സേവിപ്പിക്കുകയാണ് ഇവിടെ വാസ്തവത്തിൽ വേണ്ടത്. അങ്ങനെ വരുമ്പോഴാണ് ഇവിടെ വാസ്തവത്തിൽ ആ ഒരു യാഥാർത്ഥ്യം സഫലമാകുന്നത്. ഇവിടെ ഗുരുഗീതയിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നും പറഞ്ഞ് നമ്മൾ ഗുരുവിന്റെ പാദപൂജ ചെയ്യുന്നതും പാദം കഴുകുന്ന എല്ലാം നല്ലത് തന്നെ. പാദം ശിരസിൽ ആ പാദപൂജ ചെയ്തിരിക്കുന്ന തീർത്ഥം ശിരസിൽ തളിക്കുന്നതും അതുപ്രകാരം പലതരത്തിൽ അതിനെ പോഷിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നതെല്ലാം നല്ലത് തന്നെ, അത് മോശമാണ് എന്നല്ല. പക്ഷെ എങ്കിലും ചിലപ്പോൾ ചില ഗുരുക്കന്മാരുടെ പാദങ്ങളിൽ പല അസുഖങ്ങളും ഉണ്ടാവാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് ഈ വിവരം ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നത്. കാരണം ഇവിടെ അജ്ഞാനത്തെ, കാരണം ശരീരത്തിൻ്റെതായിരിക്കുന്ന പീഡ ജ്ഞാനിക്കും അജ്ഞാനിക്കും ഒക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും. രോഗങ്ങളിൽ നിന്നുണ്ടാകുന്ന വേദന ജ്ഞാനിയാണ് എന്നുള്ളത് കൊണ്ട് ആ വേദനയെ സഹിക്കുകയൊന്നുമല്ല ചെയ്യുന്നത്. വേദനയ്ക്ക് അനുസൃതമായിട്ട് രോദനങ്ങളും നിലവിളികളും അതുപോലെ പരാധീനതകളുടെ പറച്ചിലുകളും എല്ലാം ഉണ്ടാകും. അത് കാണുമ്പോൾ അത് ഗുരുവല്ല എന്നുള്ള രീതിയിൽ നമ്മൾ ആക്ഷേപിക്കാനൊന്നും പാടില്ല. കാരണം ശാരീരികമായിരിക്കുന്ന ദുഃഖം ജ്ഞാനിക്കും അജ്ഞാനിക്കും ബാധകമാകാം. ജ്ഞാനിയെ പക്ഷേ ആ ദുഃഖം ദുഃഖത്തെ ഉണ്ടാക്കുന്നില്ല, അതിലൊരു പരിഭ്രമം ഉണ്ടാകുന്നില്ല എന്ന്. അജ്ഞാനിയെ സംബന്ധിച്ച് ആ ദുഃഖം മറ്റൊരു ദുഃഖത്തിന് കാരണമായിട്ട് തീരും. എന്തായാലും ഗുരുവിന്റെ പാദജലം, ഗുരുവിന്റെ പാദം കഴുകിയിരിക്കുന്ന തീർത്ഥജലം ഇവിടെ നമ്മിലെ പാപത്തെ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പാപം അജ്ഞാനമാണ്. അജ്ഞാനത്തിൽ നിന്നുണ്ടാകുന്ന കർമ്മങ്ങളാണ് പാപത്തെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിച്ചു. അപ്പൊ ഗുരുപദേശം, അപ്പൊ ഗുരുവിന്റെ പാദത്തെ നമസ്കരിച്ച് ഗുരുപദേശപ്രകാരം ജീവിക്കുന്നവരെ സംബന്ധിച്ച് അവരുടെ അജ്ഞാനം നശിക്കുമെന്നാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. പിന്നെ എന്താണ് അത്? ജ്ഞാന തേജസ്സിനെ വർദ്ധിപ്പിക്കും. ഇവിടെ ജ്ഞാനം ഏകമാണ് എങ്കിൽ വൈഷികമായിരിക്കുന്ന വിഷയസംബന്ധമായിരിക്കുന്ന ജ്ഞാനങ്ങളോ അത് അനേകമാണ്. പക്ഷെ ആത്മീയമായിരിക്കുന്ന ജ്ഞാനം എന്ന് പറയുന്നത് ഏകമാണ്. ഏകം എന്ന് വെച്ചാൽ തന്റെ ആത്മാവിന്റെ അവബോധത്തെയാണ് അവിടെ ഇങ്ങനെ അറിവിന് വിധേയമാകുന്നത്. മറ്റുള്ളതിലൊക്കെ വിഷയത്തിനനുസൃതമായിട്ട് സയൻസിലൊക്കെ ഒത്തിരി വിഷയങ്ങളുണ്ട്, കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ആത്മാവാണ് വിഷയം. ആത്മാവാകുമ്പോൾ അത് തന്നിലെ ആ നിർവികൽപമായിരിക്കുന്ന വിചാരബോധത്തെയാണ് അർത്ഥമാക്കുന്നത്. എന്തായാലും ജ്ഞാന തേജസ്സിനെ, ശിഷ്യനിലെ ജ്ഞാന തേജസ്സിനെ വർദ്ധിപ്പിക്കും ഗുരുവിന്റെ ആ ഉപദേശപ്രകാരം ജീവിച്ചാൽ എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാവുന്നു. മാത്രമല്ല അത് സംസാരമാകുന്ന സമുദ്രത്തെ കടക്കുന്നതിനെ സഹായിക്കുകയും ചെയ്യുമെന്ന. സംസാരമാണ് ഏറ്റവും വലിയിരിക്കുന്ന ഈ സംസാരം. ഈ സംസാരം തരണം ചെയ്യുവാൻ ഗുരുപദേശപ്രകാരം ജീവിക്കുന്നവർക്ക് സാധ്യമാകുമെന്നും ഈ 13-ാമത്തെ ശ്ലോകം നമ്മെ പഠിപ്പിക്കുകയാണ്.